കർത്താവേ അങ്ങേ മണവാട്ടിയായി തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ ബാബായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. ആമേൻ. ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മിൽ പലർക്കും വളരെ സുപരിചിതമായ ഒരു പ്രാർത്ഥനയാണിത്. ജൂൺ മാസമടക്കമായ തിരുഹൃദയ വണക്കമാസത്തിലെ ഒരു ചെറിയ പ്രാർത്ഥനാ ഭാഗം. നാം അറിഞ്ഞോ അറിയാതെയോ ലോകത്തിന്റെ മാനസാന്തരത്തിനും സഭകളുടെ ഐക്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസരം. ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇതെല്ലാം നിങ്ങളോട് പറയുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. കാരണമുണ്ട്. ഈ വരുന്ന ചൊവ്വാഴ്ച, അതായത് 18-ാം തീയതി മുതൽ 25-ാം തീയതി വരെ നാം സഭ ഐക്യവാരമായി ആചരിക്കുകയാണ്. ലോകം മുഴുവന്റെയും മാനസാന്തരത്തിനും സഭകളുടെ ഐക്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ തിരുസഭ ബോധപൂർവം മാറ്റിവെച്ചിരിക്കുന്ന ഒരവസരം. സഭൈക്യവാരം എന്ന സപ്ന നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്, പല തരത്തിൽ നാം അത് ആചരിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതെന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നുള്ള വ്യക്തമായ ഒരു ബോധ്യം നമുക്കുണ്ട്. സഭൈക്യവാരത്തെക്കുറിച്ചും അതിൻ്റെ ആചരണത്തെക്കുറിച്ചും ഉത്ഭവത്തെക്കുറിച്ചുമെല്ലാം ഏതാനും ചെറിയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകം മുഴുവൻ ഒരേ മനസ്സോടെ, ഒരേ നിയോഗത്തോടെ, ഒരേ പ്രാർത്ഥനയോടെ, വലിയ തീക്ഷ്ണതയോടെ ഒരുമിച്ച് ആചരിക്കുന്ന ഒന്നാണ് സഭൈക്യവാരം. 1907 നവംബർ 30-ാം തീയതി സെന്റ് ജോൺസ് എപ്പിസ്കോപ്പൽ ചർച്ച് എന്ന ആംഗ്ലിക്കൻ സഭയുടെ റക്ടറായിരുന്ന, പിന്നീട് കത്തോലിക്ക വൈദികനൊക്കെയായി മാറിയ ഫാദർ പോൾ എന്ന വൈദികനാണ് യൂണിറ്റി ഒക്ടേവ് അല്ലെങ്കിൽ സഭൈക്യവാരം എന്ന ഈ ആചരണത്തിന് തുടക്കം കുറിക്കുന്നത്. 1909 ഡിസംബർ 27 വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ ഇതിന് തൻ്റെ ശ്ലൈഹിക ആശീർവാദം നൽകുന്നുണ്ട്. പിന്നീട് വിശുദ്ധ ജോൺ 23-ാമൻ മാർപ്പാപ്പ സഭൈക്യവാരത്തിൻ്റെ ആഗോളതലത്തിലുള്ള ആചരണത്തിന് ആഹ്വാനം നൽകുന്നുണ്ട്. അങ്ങനെ ഇന്നും ആഗോള കത്തോലിക്ക സഭയിൽ വലിയ തീക്ഷ്ണതയോടെ ഈ വാരം ആചരിക്കപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരെല്ലാവരും ഒന്നായിരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പ്രാർത്ഥനയോട് ചേർത്ത് 18-ാം തീയതി മുതൽ 25-ാം തീയതി വരെയുള്ള 8 ദിവസവും 8 പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ട്. 18-ാം തീയതി ലോകം മുഴുവനുമുള്ള മനുഷ്യർ യേശുവിനെ അറിയുവാനും യേശുവിൻ്റെ അജഗണമായിട്ട് മാറുവാനും നാം പ്രാർത്ഥിക്കുന്നു. 19-ാം തീയതി കിഴക്കൻ ഓർത്തഡോക്സ് സഭകളുടെ പുനരൈക്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. 20-ാം തീയതി ആംഗ്ലിക്കൻ സഭകളുടെയും 21-ാം തീയതി പ്രൊട്ടസ്റ്റന്റ് സഭകളുടെയും തിരിച്ചുവരവിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. 22-ാം തീയതി അമേരിക്കൻ ക്രിസ്ത്യാനികൾ പരിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനവുമായി ഐക്യത്തിൽ വരുവാൻ നാം പ്രാർത്ഥിക്കുന്നു. 23-ാം തീയതി സഭാജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കത്തോലിക്കർ കൗദാർഷിക ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. 24-ാം തീയതി യഹൂദർ കത്തോലിക്ക വിശ്വാസം തിരിച്ചറിയുവാനും അത് സ്വീകരിക്കുവാനും നാം പ്രാർത്ഥിക്കുന്നു. 25-ാം തീയതി അവസാനം അങ്ങനെ ലോകം മുഴുവനുമുള്ളവർ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിൻ്റെ മിഷൻ തീക്ഷ്ണതയാൽ ലോകം മുഴുവൻ നിറയപ്പെടുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ എല്ലാ സഭകളും ഐക്യത്തിലേക്ക് കടന്നു വരുവാനും ഒരുമയോടും സ്നേഹത്തോടും പരസ്പര സഹകരണത്തോടും കൂടി മുന്നേറുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. പ്രിയമുള്ളവരെ, ഒരു സഭയ്ക്ക് വാരം കൂടി നമ്മെ കടന്നു പോവുകയാണ്. പത്രോസ് നീ പാറയാകുന്നു, നിൻ ഈ പാറമേൽ എൻ്റെ സഭയെ ഞാൻ പണിയും, നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന മത്തായി 16:18 ഈശോയുടെ വാക്കുകളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഒരേ മനസ്സോടെ നമുക്കും സഭകളുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം അത് നമ്മുടെ കടമയാണ്, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആഗ്രഹമാണ്. എല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. നന്ദി.